ചായയും റൊട്ടിയില്ലേ, റൊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പത്തിരിന് പത്തിരി ഇതൊക്കെ ഇതിൽ വരില്ലേ. അപ്പൊ നല്ല വരും. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ, ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഹലോ, സംസാരം ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ നാട്ടികയിലെ വനിതാ ഹോട്ടലിലാണ്. കുറേ ഉള്ളിലോട്ട് മാറി ഒരു പഴയ രീതിയിൽ പണിത ഒരു വനിതാ ഹോട്ടലാണിത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലുള്ള അമ്മായി മക്കളും കൂടെ ചേർന്നാണ് ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും പാചകവും എല്ലാം. ഇന്ന് നമുക്ക് ഇവരുടെ വിശേഷങ്ങളും പാചകവും ഒപ്പം വാചകങ്ങളും കൂടെ അറിയാം. ചേച്ചി, ഇന്നിവിടെ എന്താ ഉച്ചക്കത്തെ ഊണിനുള്ള വിഭവങ്ങളൊക്കെ? ഇന്നിവിടെ ഗ്രീൻ ബീൻസ് തോരൻ, ഗ്രീൻ ബീൻസ് അമരയ്ക്ക തോരൻ, പിന്നെ അച്ചാർ, സവോള അച്ചാർ, പിന്നെ പപ്പടം, മീൻകറി, പിന്നെ പരിപ്പ് കറി, മോര്, പച്ചമോരിട്ട, പിന്നെ മീൻ ചാള വറുത്തത്, ചാള വറുത്തത്, രാവിലെ കഞ്ഞിയും, രാവിലെ കഞ്ഞിയും ഗ്രീൻ പീസ് തോരൻ, കടല, അങ്ങനെ ഓരോ ദിവസം മാറി മാറി പോകും. കഞ്ഞി എത്ര നേരം വരെ കൊടുത്തു തുടങ്ങും? അത് ഒരു 11 മണി വരെ ഒക്കെ ഉണ്ടാവും. പിന്നെ ചോറ്, ചോറുണ്ട്, ചോറ് ഇപ്പൊ ഒരു 3 മണി വരെ ഞങ്ങൾ ഇരിക്കും. പക്ഷെ അതിന് മുന്നേ ചോറ് കഴിഞ്ഞാ പിന്നെ ഉച്ചരിഞ്ഞ ഒന്നും ഇല്ല. ഇവിടെ കടകൾ തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് വടകയില്ല, അത് ഞങ്ങൾ അന്നൊക്കെ പറയുന്നു. അത് ശരിയുള്ള കാര്യമാണ്. ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് തുടങ്ങി, പറ്റാണ്ടായിപ്പോഴേ വേറെ തുടങ്ങിയിരുന്നെ, പറ്റാണ്ടായിപ്പോ പിന്നെ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്തിന് മാത്രമായിട്ട് 10,000 രൂപ എല്ലാം നമ്മൾ ചെയ്യണം. വെള്ളം പോലും ഇല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. 10,000 രൂപ വാടക കൊടുക്കണം. പിന്നെ എല്ലാം അത് നിർത്തി, ഇങ്ങനെ ഇങ്ങനെ ബാധ്യതകളൊക്കെ വന്നപ്പോ നിർത്തി. പിന്നെ ഇനി ഇവിടെ തുടങ്ങാന്നുള്ള ഒരു ഐഡിയ കുട്ടീനടുത്ത് ചെന്ന് പറഞ്ഞു, നമുക്ക് തുടങ്ങാന്ന്. വേറെ ആരും വരാൻ അത്ര ഇഷ്ടം കാണിക്കില്ല. ഇവിടെ ആയ കാരണേ ഞങ്ങളുടെ വീടടുത്തല്ലേ, അവള് പറഞ്ഞു ശരി അമ്മ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുടുംബക്കാരും മക്കളുമാണ് അങ്ങനെ തുടങ്ങിയതാ. വീട്ടിലൊക്കെ എല്ലാരും എന്താ പറയണേ, കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരു കടയൊക്കെ തുടങ്ങി. എല്ലാവർക്കും നല്ല ഹെൽപ്പാണ്. നമുക്കിവിടെ തിരക്ക് വരുമ്പോ അവരാരെങ്കിലും ഒക്കെ വരും, എല്ലാവരും വരും. അപ്പൊ പാപ്പന്മാരായാലും ചേച്ചിമാരായാലും എല്ലാവരും വരും സഹായിച്ചാണ് നമ്മൾ. അങ്ങനെ പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ആദ്യം, 80 രൂപ ബിരിയാണി ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത് ബിരി തുടങ്ങിയപ്പോ പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. എല്ലാവരും ചോറിന് കച്ചവടം ഉണ്ടായതന്നെ നമുക്ക് കുഴപ്പമില്ല. നമ്മള് പെണ്ണുങ്ങളല്ലേ, ആണുങ്ങളാവുമ്പോ ഇത്ര നിശ്ചിത കൂലി അങ്ങനെ കൊടുക്കണം എന്നുണ്ടല്ലോ. പക്ഷെ നമ്മക്കാവുമ്പോ നമ്മള് ചെലവ് കഴിച്ചിട്ട് എന്താണ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഈക്വൽ ഷെയർ ആയിട്ട് എടുക്കാം. അപ്പൊ ആണുങ്ങൾക്കാവുമ്പോ അങ്ങനത്തെ ഒരു പറ്റില്ല, കൂലി കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കണ്ട. നമ്മക്ക് അങ്ങനെ കുഴപ്പമില്ല. ഒരേ മനസ്സോടെ ഇങ്ങനെ പണിയെടുക്കാൻ തയ്യാറാ. അല്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ജോലി എന്തെങ്കിലും ഒരു ഇത് വേണ്ടറിയില്ല, പണി ഇതെല്ലാം മോളെ പാചകം തന്നെ. അതായത് നമുക്ക് കുഴപ്പമില്ല, കാരണം പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് പോവാ, എന്തെങ്കിലും കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ പോവാ. പിന്നെ 3 മണി വരെയല്ലോ ഉള്ളോ നമുക്ക്, അപ്പൊ ആ ഒരു പ്രശ്നങ്ങളില്ല ഫാമിലിയിലായാലും. അങ്ങനെ പിന്നെ നമ്മളാൾക്കാർ തന്നെയല്ല എല്ലാവരും, വരുന്നവരായാലും ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വരുന്നവരായാലും നമ്മളോട് നല്ല സഹകരണം ഉണ്ട്. അല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര മണിയാകുമ്പോ ഇവിടെ തുടങ്ങും രാവിലെ? ഞങ്ങള് 9 മണിക്ക് കഞ്ഞിയും കറിയും വേവിച്ചു കൊണ്ടുവരും വീട്ടിൽ നിന്ന്. അപ്പൊ ഇവിടെ വന്ന കാച്ചി കൊടുക്കല്ല നേരം, ചെലപ്പോ പണിക്കാരൊക്കെ നേരത്തെ വരുന്നതാണ്. എത്ര പേരുണ്ട് അപ്പൊ ഇവിടെ? ഞങ്ങൾ 5 പേര്. 5 പേര് അമ്മായിമാർ രണ്ടാള്, പിന്നെ ചേച്ചി, എന്റെ ചേച്ചി ഉണ്ട്, പിന്നെ അനിയത്തി ഉണ്ട്. ഫാമിലി നീ അറിയില്ലോ കൂടെ വരാൻ ഇല്ല, എല്ലാരും കടയിൽ തന്നെ ഉണ്ട്. പിന്നെന്താ ഇനി
ചേച്ചിമാരൊക്കെ വരും, അഥവാ നമുക്ക് വല്ല ഓർഡർ അവര് ഹെൽപ്പ് ചെയ്യാം. ആദ്യം മുതലേ 50 രൂപ തന്നെ ആയിരുന്നു? ആ തന്നെ 50 രൂപ. പിന്നെ ഇപ്പൊ ഞങ്ങള് പാർസലിന് മാത്രം 60 മേടിക്കും. പാർസലും വന്ന് വാങ്ങിട്ട് വാങ്ങിട്ട്. ആ അപ്പൊ വെച്ചാലേ കവറും സാധനങ്ങളും ഒക്കെ ഭയങ്കര ഇതല്ല, അപ്പൊ കാരണം പാർസൽ കൊണ്ടുപോകുമ്പോ 60 മേടിക്കും. അത് ഇപ്പാക്കിയതിന്, അല്ലാണ്ട് ആദ്യം അങ്ങനെ ആയിരുന്നില്ല. നമ്മള് വില കുറവുണ്ടെങ്കിൽ ഓരോന്ന് കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിനൊക്കെ മീന് ഭയങ്കര വലിയ. അപ്പൊ രണ്ട് ചാള ഫ്രഷ് മീൻ കിട്ടേ സെന്ററിൽ ഇങ്ങനെ മീൻ കടയിണ്ട്, 100 മീൻ തട്ടുണ്ട്. നല്ല മീൻ അവിടെ നിന്ന് കിട്ടണം. നമ്മള് അങ്ങനെ എന്നോടെ സ്ഥിരം വാങ്ങണ കാരണം ഒരു 8 കിലോ 9 കിലോ മീനൊക്കെ എന്നും വാങ്ങും. അവര് നല്ല സഹായമാണ് നമുക്ക് അങ്ങനെ. രാവിലെ കാപ്പിയേക്കാളും കൂടുതൽ ഇവിടെ വന്ന് കഞ്ഞി കഞ്ഞി കാപ്പി നമ്മള് വെക്കാത്തില്ല. ഇവിടെ ഉണ്ട്, അവിടെ ഒരു കടയുണ്ട്. അപ്പൊ അവിടെ പൊറോട്ട വെള്ളപ്പ അങ്ങനെ മറ്റേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളത് ചെയ്യാ പലഹാരങ്ങള്. നമ്മളിത് വീട്ടിൽ നിന്ന് വരുന്ന നേരം തന്നെ വീട്ടിൽ ഓരോ ചെയ്തിട്ടൊക്കെ വീട്ടിലേയും ജോലിയെല്ലാം ചെയ്തിട്ട് ആരുമില്ലല്ലോ വേറെ. നമ്മളെല്ലാവരും ഒറ്റ ഓരോ താമസിക്കുന്ന ആൾക്കാരെല്ലാം പിള്ളേരുണ്ട്, ചെറിയ പിള്ളേര്, അവരൊക്കെ പറഞ്ഞു ചായ അവര് കൊടുത്തിട്ടേന്ന് വെച്ചു. നമ്മള് അതിന്റെ ഇടയിൽ കയറി വന്ന് നമുക്ക് അതൊന്നും അറിയാണ്ടല്ല, പൊറോട്ട ഒന്നും ഉണ്ടാക്കി അറിയില്ല കേട്ടാ, വെള്ളപ്പോ അതൊക്കെ അറിയാം. പിന്നെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കണ്ടേ പിള്ളേർക്ക്, മൈക്രോ ഫിനാൻസിലെ പിള്ളേർക്കൊക്കെ വീട്ടിൽ നിന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വൈകിട്ട് രാത്രിക്കൊക്കെ ഫുഡ് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് പണി തന്നെയാണ്. ഇതിപ്പോ എത്ര പേർക്ക് വേണ്ടിട്ടാ? 10-18 kilo ചോറ് പോണ വരെ. അല്ലാണ്ട് ഇവിടെ സീറ്റും ഇല്ല, അപ്പോഴേക്കും സമയവും കഴിയും. ചോറുണ്ണ സമയം കഴിയുമല്ല. 100 രാവിലെ വെക്കുമല്ലേ എല്ലാരും കൂടെ? അതായതിപ്പോ നമ്മള് ശീലമായ കാരണം നമുക്ക് അങ്ങനെ ഒരു പണിയായിട്ട് തോന്നില്ല. എല്ലാവരും നല്ല സഹകരിച്ച് ചെയ്യുമ്പോഴേ ഒരു പണി വേഗം വേഗം കഴിയും. ഞാന് പുലർച്ചെ തന്നെ ഇരിക്കും അവിടെ വീട്ടിലേ. അവിടെ കുറച്ച് ചായ, ചായ റൊട്ടിയില്ലേ, റൊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ പത്തിരി ഇതൊക്കെ ഇതിൽ വരില്ലേ അപ്പൊ നല്ല വരും അത് കൊടുക്കും. അവിടെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ, എന്നാലും അവർക്ക് ചായ കൊടുത്തിട്ട് അവിടെ ചായ ഒഴിക്കും ഞാൻ. എൻജോയ്മെന്റ് അല്ലേ ഇവിടെ? പാട്ടൊക്കെ വെക്കോ? ഇവിടെ പാട്ട് വെക്കോമെന്റ് ആണല്ലേ. പുൽപാട്ടാ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി. നീന്നെ കിട്ടണില്ല പാട് നല്ല രസം ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന പ്രതീക്ഷയിലാണോ? ഏ അങ്ങനെ പ്രതീക്ഷയില്ല. യൂസഫ് അലിക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, കാരണം ഞാൻ അത്രക്ക് നല്ലൊരു കടയാ അങ്ങനെ. അല്ല അങ്ങനെ ഒന്നല്ല, യൂസഫ് അലിക്കാന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതിന് ഒന്നുകൂടെ അരിയില്ലേ? ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ അരിയും. എന്നിട്ട് പിന്നെ ചീഞ്ചട്ടിയിലിട്ടിട്ട് മറ്റേ ഉള്ളി മുളകും മൂപ്പിച്ച് എല്ലാരും കൂടെ കൂടു. ഞങ്ങൾ അരി ഓരോരുത്തരും ഓരോ പണിയിലും, അപ്പൊ ഓരോരുത്തര് ഓരോ പണിയായിട്ട് അരിയലും ഇതാക്കിയാലും എല്ലാം കൂടി നടക്കില്ല. എല്ലാവരും ഒരുമിച്ച് ചിലപ്പോ കഴിയാണ്ടാവുമ്പോ ബീട്രൂട്ടൊക്കെ അരിയാൻ ഭയങ്കര പാടില്ല. ഇതൊക്കെ പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് അരിഞ്ഞു പോകും. എന്നും വന്ന് രാവിലെ വന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. കടയിന്ന് വാങ്ങിട്ട് വാങ്ങിയപ്പോ തന്നെ ചെയ്യും. നമുക്കൊരു സാധനവും ബാക്കി ഉണ്ടാവാറിയ. എണ്ണ ചൂടായി സവാളായിട്ട് വഴറ്റും. കറിവേപ്പില എണ്ണ, എന്തരെണ്ണയാ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് സവാളയും കറിവേപ്പില ഇട്ട് വഴറ്റും. രുചി ഗോൾഡ് എന്ന് പറഞ്ഞേ ഓയിലാണ്. ഉപ്പ് ഇട്ടുണ്ട്, അതിപ്പോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇടുള്ളൂ. മൂക്കാൻ വേണ്ടി സബോളയൊക്കെ വഴലാൻ വേണ്ടിട്ട് നമ്മൾ ഉപ്പിടില്ലേ, അപ്പൊ അത് കുറച്ചിട്ടതാ. ഇനി നോക്കിട്ട് ലാസ്റ്റ് ഉണ്ടോ നോക്കിട്ട് മൂക്കണം. മൊത്തത്തിൽ തോരൻ മൊത്തത്തിൽ ഉണ്ടാക്കി കഴിയാൻ എത്ര നേരം എടുക്കും? ഇതിപ്പോ അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് അനുസരിച്ച് ഇത് അങ്ങനെ അധികം വെവില്ലല്ലോ. ആവിയിൽ ഇങ്ങനെ വെവിക്കണല്ലേ. ബീട്രൂട്ട് ഒക്കെ നമ്മൾ വെവിച്ചിട്ട് പിന്നെ വെവിച്ചിട്ടല്ലേ കാച്ച. എത്ര മുളക് പൊടി ഇടുന്നേച്ചി?
മൂന്ന് സ്പൂൺ നമ്മൾ ഡയറക്റ്റ് അത് ഇടാ. ഒന്നിച്ച് അമരയ്ക്കെല്ലാം ഇടുന്ന എല്ലാത്തിനകത്തൂടെ മസാല ഇങ്ങനെ പിടിക്കണം. എല്ലാം കൂടെ ഇളക്കി കൊടുത്ത വേവിക്കാൻ വെച്ച് കറി സെറ്റായി. പെട്ടെന്ന് വെവ്വണതല്ലേ. അധികം നമ്മൾ തീ കൂട്ടിട്ടിട്ടില്ല, ഇതിലിട്ടായിരിക്കുന്നത്, കാരണം കുഴപ്പമില്ല. എല്ലാം കുറച്ച് മതി, സവാളയും തേങ്ങയും മാത്രം മതി. പിന്നെ നമ്മള് കൂടുതൽ ചേർത്താലും ടേസ്റ്റ് അതിനനുസരിച്ച് കൂടും. ഇത് കൂടുതലുള്ള കാരണം നമ്മൾ അങ്ങനെ വെള്ളം വെള്ളം അങ്ങനെ വാറ്റിയിട്ടില്ലല്ലോ അധികം. അപ്പൊ കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പൊ അത് കാരണം മൂടി കഴിഞ്ഞാൽ ആ വേർപ്പും കൂടി താഴ്ന്നിട്ട് വെള്ളം കൂടുതലാവും. വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് കുറെ നേരം ഇങ്ങനെ കുന്നുകൊക്കി വെക്കുമല്ല. അപ്പൊ പിന്നെ കുറച്ചല്ലേ ഉള്ളോ, ഇത്ര അധികം നമ്മള് സാധനങ്ങൾ ഇല്ലല്ല. ഇതാണ് നമ്മുടെ ചേച്ചിമാരുടെ കടയിലെ വിഭവങ്ങള്, മീൻ വറുത്തത്, അതുപോലെ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ, അമരയ്ക്ക തോരൻ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അച്ചാറ്, ഉള്ളി ഇട്ട അച്ചാറ്, പപ്പടം, പച്ചമോര്, പിന്നെ ഒഴിക്കാനുള്ള ഒരു പരിപ്പ് കറിയും മീൻ ചാറുമാണ്. ഇത് ഇത്രയും സാധനങ്ങൾ 50 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്. വേറെ ഒന്നിനും സ്പെഷ്യൽ പൈസയോ ഒന്നുമില്ല. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇന്ന് ഇവർ ഉണ്ടാക്കി തന്നത് അമരയ്ക്ക തോരനാണ്. അപ്പം ഇവരുടെ പ്രത്യേക സ്റ്റൈൽ അമരയ്ക്ക തോരൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സ്വാദുണ്ട്. അമരയ്ക്കടയും തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം അമരയ്ക്കകത്തോരൻ നല്ല എത്ര പെട്ടെന്ന് ഉണ്ടാക്കി തരാമോ അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം സിമ്പിളായിട്ടാണ് ഇവർ ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈയും ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഭക്ഷണവും കഴിക്കണം, ഇവരുടെ വിശേഷങ്ങളും അറിയണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളില്ലാമോദത്തിരകൾ ഉതിരുന്നു മൗനം പാടും.